വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് എഗ്ഗ് ദോശ എഗ്ഗ് ദോശയ്ക്ക് വേണ്ടി ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റിയാണ് എഗ്ഗ് ദോശ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും സാധിക്കും ഇനി നമുക്കിതിലോട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് വെക്കാൻ നമ്മുടെ എരിവിനുസരിച്ച് ചേർക്കാം ഇനി കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇനി ക്യാരറ്റ് രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം ക്യാബേജ് ചേർക്കാം ക്യാപ്സിക്കം ചേർക്കാം കോളിഫ്ലവർ ചേർക്കാം ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കും നല്ല കളർഫുള്ളായിരിക്കും അപ്പം നന്നായി നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ദോശ മാവാണ് നമ്മുടെ സാധാരണ നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന മാവ് തന്നെ ഉഴുന്നും ഉല്ലുവൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള മാവാണ് ഇനി നമുക്ക് പാനടുപ്പി വയ്ക്കാം പാനടുപ്പിൽ വെച്ചിട്ട് ഒരുപാട് കല്ലങ്ങ് ചൂടാവണ്ട അപ്പം നമുക്കിങ്ങനെ തീരെ കനം കുറച്ച് തീരക്കാനം കുറച്ച് പരത്തിയെടുക്കാം ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി നമ്മളിവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് കൂടി അതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം മുട്ട മിക്സൊക്കെ എല്ലായിടത്തും ആകുന്നവണ്ണം നമുക്ക് സ്പ്രെഡ് ചെയ്യണം ആ ചെറിയ ദോശയുടെ മേളിൽ ആ ചെറിയ ചെറിയ കുത്തു കുത്തുകുത്ത് വന്നതാന്ന് മുരിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി മാത മുട്ട ഒക്കെ ഒന്ന് കുക്കാകാൻ വരുന്ന കുക്കാകാൻ വേണ്ടി നമുക്ക് ചില സമയം വെയിറ്റ് ചെയ്യാം ഇനി അത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മളെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഒരുപാട് നേരം കുക്കാവേണ്ട ആവശ്യമില്ല മുട്ടയൊക്കെ അല്ലേ മുട്ടയും ഒന്നും ഒരുപാട് നേരം കുക്കാവേണ്ട ആവശ്യമില്ല നമ്മളിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ആ രണ്ട് മുട്ട നമുക്ക് രണ്ട് ദോശയ്ക്ക് വേണ്ടി മാത്രമാണ് ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം നന്നായി കട്ടി കുറച്ച് പരത്തിയെടുക്കണം ഇനി ദോശയുടെ മുകളിൽ നമുക്ക് ആ മിക്സ് മുട്ടയുടെ മിക്സ് നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കാം ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മളിന്നും ദോശ കഴിക്കുമ്പോൾ ഒരു ദിവസം നമുക്കതിന് ഒരു മാറ്റം വരുത്താൻ സാധിക്കും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ചേഞ്ച് ആകും കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദോശയും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അത് തിരിച്ചിട്ടിട്ടെടുക്കാം അപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്